നിങ്ങൾ തമിഴിൽ വായിച്ചതുപോലെ തന്നെ ബന്ധനങ്ങൾ വലിയ രീതിയിൽ ബന്ധനങ്ങളായപ്പോൾ സാഗർ സൂര്യ എന്ന എന്റർടൈനർ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ നിന്നും പുറത്തായി. അഭിമാനത്തോടെ സാഗറിന് പറയാം, എനിക്കൊരൊറ്റ ഹേറ്റർ പോലും ഇല്ല എന്ന. കാരണം സാഗറിന്റെ ഗെയിം അത്രയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നായിരുന്നു. ബന്ധങ്ങൾ ബന്ധനങ്ങളായപ്പോൾ എന്ന് പറയാൻ എന്റെ കയ്യിൽ തീർച്ചയായിട്ടും ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണവും ഇല്ലാതെ ഞാൻ അങ്ങനെ ഒരു കാര്യം പറയില്ല. സാഗർ എഡിക്റ്റ് ആയതിന്റെ കാരണങ്ങൾ ഫെലോ കണ്ടസ്റ്റൻസ് തന്നെയാണ്. ആദ്യം മനീഷ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ചുനാൾ ജുനൈസ്, ഒരിടയ്ക്ക് ഗോപിക ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് സെറീന. ഇവർക്കെല്ലാം ഒടുവിൽ നാദറയും. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന ലായേട്ടന്റെ സിനിമാ ഡയലോഗ് പോലെയാണ് സാഗറിന്റെ കാര്യം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് സാഗറിനെ. പ്രേക്ഷകരിലെ ഒരു വലിയ വിഭാഗം ആളുകളും ഇന്ന് ആഗ്രഹിച്ചത് ഒരു നോ എവിക്ഷൻ ഡേ ആയിരിക്കണേ എന്നായിരുന്നു. കാരണം നോമിനേഷനിൽ വന്നവരിൽ സാഗർ ഉൾപ്പെടെ ഉള്ള ആറു പേരും അത്രമാത്രം ഷോയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ്. സാഗർ കളിച്ചിട്ടുള്ള ഗെയിം എല്ലാം, അതിപ്പോ ഈ കഴിഞ്ഞ ആഴ്ച ബസർ അടിച്ചതിനെ വരെ അനുകൂലിച്ച് സംസാരിച്ച ഒരാളാണ് ഞാൻ. ആ ടാസ്ക് അങ്ങനെ അല്ലാതെ വേറെ ഒരു രീതിയിലും കളിക്കാൻ പറ്റില്ല. ഗെയിം ശരിക്കും മനസ്സിലാക്കി തന്നെയാണ് സാഗർ കളിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാം ഇൻഫ്ലുവൻസിൽ വേണ്ടത്ര സ്പേസ് സാഗറിന് കിട്ടാതെ പോയി. ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അഖിൽമാരോട് മുട്ടി നിൽക്കത്തക്ക രീതിയിൽ തന്നെ ഒരു ഫാൻ ബേസ് സാഗറിന് ഉണ്ടായനെ. ഷിജുവിനെ പോലെ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരു ലോയൽ ഫ്രണ്ട് ഉണ്ടായിരുന്നുവെങ്കിലും സാഗർ സേവ് ആയനെ. പക്ഷെ സാഗറിന്റെ കൂട്ടുകാരൻ അൺഫോർച്ചുനേറ്റ്ലി തുറപ്പത്തരത്തിന് കൈയും കാലം വെച്ച് നമ്മുടെ ഇക്കയായി പോയി. എന്തായാലും സാഗർ പുറത്തായി. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നല്ല വിഷമമുണ്ട്. സീസൺ ഫൈവ് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ സാഗർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. നല്ലൊരു എന്റർടൈനർ തന്നെയായിരുന്നു. സാഗറിന്റെ അഭാവം തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ അറിയാനുണ്ടാവും. സാഗറിന് സാഗറിന്റെ എല്ലാ ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും ഞാൻ എന്റെ ചാനലിൽ നിന്നും ആശംസകൾ നേരുന്നു. മറ്റൊരു എപ്പിസോഡ് അപ്ഡേറ്റുമായി വരുന്നത് വരെ ബൈ.